വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വെറും 5 മിനിറ്റിൽ അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പപ്പായ എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടാവില്ല തോരനൊന്നും ഉണ്ടാക്കി കഴിക്കാൻ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ. അപ്പോൾ നമുക്ക് പപ്പായ വെച്ചിട്ട് നല്ല ടേസ്റ്റിലുള്ളൊരു തോരൻ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 കപ്പോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 1 പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 അല്ലി ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. അപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. കാരണം ഇത് നമ്മൾ അധികം നേരം അടുപ്പിൽ വെക്കണില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇനി ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ 1 വറ്റൽമുളക്, കുറച്ച് വേപ്പില കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളുടെ പപ്പായ തിരുമ്മി വെച്ച് ചേർത്ത് കൊടുക്കുക. പപ്പായ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് അടച്ചു വെച്ച് വേവിക്കണം. ഇത് വെന്ത് കിട്ടാൻ 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം മതി. നന്നായിട്ടൊന്ന് ആവി കയറിയാൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അത്ര വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളുടെ പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, അതുപോലെ നമ്മളുടെ കുട്ടികൾക്കൊന്നും പപ്പായ തോരൻ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതൊരു പപ്പായ തോരനാണെന്ന് നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ ആരും തന്നെ പറയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.